ഹലോ, ഇനി വന്നിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് മുട്ടയാണ്. അപ്പം നമുക്കതൊന്നും നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഉടച്ചു ഒഴിച്ചു കൊടുക്കാം. ഞാൻ നാല് മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. നന്നായി പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഏകദേശം ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ഒരു അര ടീസ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതുകൂടെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് മൈദ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് നമുക്കൊന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ആ 2 ടേബിൾ സ്പൂണ് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ പൊടിയും കൂടി ഒന്ന് യോജിപ്പിക്കണം. നമ്മൾ മൈദയും കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതും ആഡ് ചെയ്യാം കേട്ടോ. ഞാനത് മറന്നു പോയതാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് അരിച്ചെടുത്തത് കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൊടിയെല്ലാം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തിരുന്നത് കേട്ടോ. ഈ ടൈമിൽ ഞാൻ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 200 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് കേട്ടോ പ്രീഹീറ്റ് ചെയ്യേണ്ട ടൈം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് വെക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. 165 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഞാനിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ടൈം. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് പുറത്തേക്ക് എടുത്തൊക്കെയാണ്. എന്നിട്ട് ഞാൻ കുക്കായിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമുക്കിത് മുട്ടി പിടിക്കാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായി കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നമുക്ക് ഊരി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാറട്ടെ. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഫുള്ളിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് മെൽറ്റായി വരുന്ന നേരത്ത് മാത്രം അതൊന്ന് ലോയിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മെൽറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് മെൽറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന തരി പോലും ഇല്ലാതെ നന്നായി മെൽറ്റായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് നന്നായി മെൽറ്റായതിനു ശേഷം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പം നമ്മൾ ഞാനൊരു ഇവിടെ എടുത്തിട്ടുള്ളത് ബദാമാണ്. അപ്പോൾ ബദാം ഞാനൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സോസിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസൊക്കെ അതിലേക്ക് നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യാം. ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബദാം ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയത്തിൽ ഇട്ടൊക്കെയാണ്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ബദാമിൽ ഈ സോസ് നന്നായി പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 2-3 മിനിറ്റോളം മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോഴത്തേനും അതിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഞാനിതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ആ ചൂട് കൊടുക്കുന്നത് തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തണുവാവട്ടെ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളമാണ് കേട്ടോ. നേരത്തെ നമ്മൾ ബദാമൊക്കെ ഉണ്ടാക്കിയ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാനൊരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മെൽറ്റായ നേരത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം സാധാരണ ആഡ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ ഇത് ഞാനൊന്ന് കേക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രീം ചെയ്ത് വെക്കില്ലേ ആ ഒരു പരുവത്തിലാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പീസ് ബട്ടർ കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഗനാഷ് ഉണ്ടാക്കുന്ന പോലെ അല്ല ഈ കേക്കിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കേണ്ടത്. ഇത് നമ്മൾ ചോക്ലേറ്റ് ആണ് കൂടുതൽ എടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായി ഒന്ന് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന് ചൂടുള്ളത് കാരണമാണ് കേട്ടോ ഞാൻ ഡബിൾ ബോയിൽ ചെയ്യുന്നതിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന നേരത്തെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഈ നേരത്ത് നമ്മൾ ബട്ടർ പേപ്പർ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന നേരത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പറയുന്നത് കേട്ടോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വിവോടേതാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ബൂസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂണ് ബൂസ്റ്റ് ആണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് ബൂസ്റ്റ് ഇട്ടുള്ള കാരണം പെട്ടെന്ന് തന്നെ ടൈറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാം. അതിന് ആദ്യം നമ്മൾ ഞാൻ മുകളിലത്തെ ലെയറാണ് കേട്ടോ ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്രീമും തേച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബദാം പൊടിച്ചതില്ലേ അതുകൂടി അതുകൂടി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ എല്ലാ ലെയറും ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ക്രം കൂട്ട് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. നമ്മൾ ഫീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായി ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സ്പേസ് ഒക്കെ കാണുന്നതൊക്കെ നന്നായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു റോസാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗനാഷ് നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതായിരുന്നു നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ അതൊന്ന് ഒന്നുകൂടി ഡബിൾ ബോയിൽ ചെയ്യണമെന്ന്. കാരണം നമ്മൾ അധികം വിപ്പിംഗ് ക്രീം ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കട്ടായിട്ടിരിക്കും. അപ്പോൾ ഞാനത് ഒഴിച്ചതിന് ശേഷമാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനും പറ്റില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഒഴിക്കുന്ന നേരത്തെ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം ഒഴിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ കട്ടായിട്ട് തീരെ അങ്ങോട്ടും ഒന്നും ഫ്ലോ ചെയ്യാത്ത പോലത്തെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.